നമസ്കാരം നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇപ്പോൾ റിട്ടേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ഫണ്ടിലൊക്കെ ഇരുപത് ശതമാനത്തിന് മുകളിലേക്കാണ് റിട്ടേൺ അപ്പോൾ എല്ലാവർക്കും ഒന്നാമത്തെ കാര്യം പലവരും പണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ ഇപ്പോൾ ഇരുപത് ശതമാനമൊക്കെ റിട്ടേൺ കാണുമ്പോൾ എല്ലാവരെയും വിഷമം വെച്ചാൽ അയ്യോ എനിക്ക് എൻ്റെ ഓപ്പർച്യൂണിറ്റി മിസ്സായി എനിക്ക് ഇങ്ങനെ റിട്ടേൺ കിട്ടുകയാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂന്ന് കൊല്ലത്തിലൊക്കെ എൻ്റെ പൈസ ഡബിൾ ആക്കാം അല്ലെങ്കിൽ രണ്ട് കൊല്ലത്തിലൊക്കെ എൻ്റെ പൈസ ഡബിൾ ആക്കാം എന്നുള്ളൊരു ആഗ്രഹത്തിൽ പലവരും സ്റ്റോക്ക് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇത് ഇതിൽ പല പല കാര്യങ്ങൾ ചില ആൾക്കാർക്ക് കടമുണ്ടാവും അപ്പോൾ ഈ കടത്തിൽ നിന്ന് മാറാനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ട്വൻറ്റി ഫോർ പെർസെൻറ്റേജ് തർട്ടി സിക്സ് പെർസെൻറ്റേജ് റിട്ടേർണ്ണി കിട്ടിയാലേ നടത്തുള്ളൂ അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ നോക്കുമ്പോൾ ചില ഫണ്ട് എസ്പെഷ്യലി സ്മോൾ ക്യാപ് ഫണ്ട് ഈ പറഞ്ഞ റിട്ടേൺ കാണുന്നുണ്ട് ഒരു വർഷത്തെ റിട്ടേൺ ഒക്കെ നോക്കണമെങ്കിൽ അപ്പോൾ ഒത്തിരി ആളുകൾക്ക് ഒരു മാർക്കറ്റിൽ ഇങ്ങനൊരു ഇരുപത്തിനാല് ശതമാനം മുപ്പത്താറ് ശതമാനം കിട്ടും എന്നുള്ള ആഗ്രഹത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നുണ്ട് അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് വലിയൊരു റിസ്ക്കിലേക്കാണ് ഓരോരുത്തരും ചെന്നുപെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക നമ്മൾ സ്റ്റോക്കിൽ മാർക്കറ്റിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് നമുക്ക് നമുക്ക് എപ്പോഴും ഒരു ഡൈവേഴ്സിഫിക്കേഷൻ വേണം ഇപ്പോൾ നമുക്ക് കൂടുതൽ റിട്ടേൺ തന്നേക്കുന്നത് സ്മോൾ ക്യാപ്പോ മിഡ് ക്യാപ്പോ ഫണ്ടുകളിലായിരിക്കും എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഈ ഒരു ട്രെൻഡ് തുടരുന്നില്ല അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ എപ്പോഴും നമ്മൾ കേൾക്കുന്ന പോലെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ മാർക്കറ്റിലെ റിസ്ക് നമുക്ക് എപ്പോഴും ബാധിക്കും മാർക്കറ്റ് റിസ്ക് എന്ന് വെച്ചാൽ നമ്മുടെ പൈസ തട്ടിച്ചുണ്ടോ ഒന്നുമില്ല സ്റ്റോക്കിൻ്റെ പ്രൈസ് മുകളിലേക്കും താഴേക്കും പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ചെറിയ കമ്പനികളിലാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ പെട്ടെന്ന് റൈസ് ആവാനുള്ള ചാൻസ് അതേപോലെ തന്നെ കറക്ഷൻ വരുമ്പോൾ ചെറിയ കമ്പിലാണ് പെട്ടെന്ന് സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴേക്ക് പോകാനുള്ള ഒരു ഒരു ചാൻസും അപ്പോൾ ഇൻ കേസ് ഒരു കറക്ഷനൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഇരുപത്തിനാല് ശതമാനമൊക്കെ കാണുന്ന റിട്ടേൺ ഒറ്റയടിക്ക് നെഗറ്റീവ് തേർട്ടി പെർസെൻറ്റേജ് ഒക്കെ ആയിട്ട് കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ചിലപ്പോൾ നമ്മളൊരു രണ്ട് വർഷത്തിന് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞിട്ട് ആരെങ്കിലും കടം വാങ്ങി തിരിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് ഉള്ള പൈസ നമ്മൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇൻ കേസ് എന്തെങ്കിലും മാർക്കറ്റ് കറക്ഷൻ ഒക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഒരു ഒരു ഉപകാരം കിട്ടില്ല അതേപോലെ തന്നെ അതൊരു ഉപദ്രവമായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഒരു കൃത്യമായിട്ട് പഠിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക പാസ്റ്റ് റിട്ടേണിനെ മാത്രം നോക്കി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ എപ്പോഴും ഒരു കൃത്യമായിട്ട് ഇപ്പം ഈ പറഞ്ഞ വലിയ റിട്ടേൺ കിട്ടുന്ന തന്നിട്ടുള്ള സ്മോൾ ക്യാപ്പിലെ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യാതെ അതിൽ തന്നെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ട് ഒരു വലിയ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ലാർജ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവുക അതുപോലെ തന്നെ കുറച്ച് ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവുക അതുപോലെ തന്നെ കുറച്ച് ഇപ്പോൾ ഗോൾഡ് പോലത്തെ കമോഡിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാവുക അങ്ങനെ ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ളൊരു പോർട്ട്ഫോളിയോ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മാർക്കറ്റിൽ ഒരു കറക്ഷനൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മുടെ പോർട്ട്ഫോളിയോ അത്ര അധികം മോശമായിട്ട് പെർഫോം ചെയ്യാതെ ഒരു ആവറേജ് റിട്ടേൺ നമുക്കതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയും ചെയ്യും പിന്നെ എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ട്വൻറ്റി തേർട്ടി പെർസെൻറ്റേജ് റിട്ടേണൊന്നും എപ്പോഴും കിട്ടണമെന്നില്ല സ്റ്റോക്ക് മാർക്കറ്റിൽ എപ്പോഴും ഒരു നെഗറ്റീവ് റിട്ടേണും പോസിബിളാണ് ഇതും കൂടി മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നന്നായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ലൊരു എക്സ്പെക്റ്റേഷൻ സെറ്റ് ചെയ്യാനും അതു വെച്ചിട്ട് നമ്മുടെ ഓരോ ഫിനാൻഷ്യൽ ഗോൾസ് ബുദ്ധിമുട്ടില്ലാതെ മീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ട്വൻ്റി ഫോർ പെർസെൻറ്റേജ് ഇത്രയും നാൾ തന്നു അതിൻ്റെ പേരിൽ അടുത്ത രണ്ട് വർഷവും അത് കിട്ടും എന്നുള്ളൊരു ഗ്യാരണ്ടിക്ക് ഒരിക്കലും കടം വാങ്ങിയൊന്നും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഒരിക്കലും അമിതമായിട്ടുള്ള റിസ്ക് എടുത്ത് നിങ്ങളുടെ ക്യാപിറ്റൽ ഒരു ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാനായിട്ടൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലോ അല്ലെങ്കിൽ ഇമെയിലിലോ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്കടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം താങ്ക് യു സോ മച്ച്